Hello guys, welcome back to my channel, Test Fit Techie Traveler. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ടെക് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ എല്ലാ വീഡിയോകളിൽ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് ഉണ്ടാണ്. എന്നാൽ ഡെസ്ക്ടോപ്പിന്റെ ഉപയോഗം ഇന്ന് വളരെ ചുരുക്കമാണ്. എല്ലാവരുടെയും കയ്യിലും ലാപ്ടോപ്പ് ഉണ്ട്, പിന്നെ ടാബ്ലറ്റ്സ് ഉണ്ട്. എന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ മോണിറ്റർ ഉപയോഗപ്രദമാകും. അത് എങ്ങനെയെന്നല്ലേ, നമ്മുടെ വീടുകളിലുള്ള LCD ടിവി റിപ്പയർ ആവാൻ അധികം പാടൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും റിപ്പയർ ആവാം. അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ ഒരെണ്ണം സംഭവിച്ചാൽ എങ്ങനെ നമ്മുടെ ഈ കമ്പ്യൂട്ടർ മോണിറ്റർ ഒരു ടിവി ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടെക് വീഡിയോ ആണ്, നമ്മുടെ വീട്ടില് ഉള്ള കമ്പ്യൂട്ടർ മോണിറ്ററിൽ ഒരു ചെറിയ ഡിവൈസിന്റെ സഹായത്തോടു കൂടി എങ്ങനെ ഒരു ടിവി കണക്ട് ചെയ്ത് നമ്മൾ കാണാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ടെക് വീഡിയോ. അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്റെ വീട്ടിലുള്ള ഒരു ഡെസ്ക്ടോപ്പിന്റെ മോണിറ്ററാണിത്, 17-inch മോണിറ്ററാണ്. പിന്നെ അതിനൊരു ആഡിയോ സിസ്റ്റം, ഒരു 2.1 സബ്വൂഫറാണ്. നിങ്ങൾക്ക് 2.1 തന്നെ വേണമെന്നില്ല, സാധാ മോണിറ്റർ കമ്പ്യൂട്ടറിന്റെ കൂടെയുള്ള സാധാ സ്പീക്കർ തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് ഒരു ഡിവൈസ് ആണ് ആവശ്യമുള്ളത്. നമ്മുടെ ടിവി, ഈ LCD ടിവി എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലൊരു കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് റിപ്പയർ ടൈം അതിന് വേണ്ടി വരും. LCD റെഡിയാക്കാനായിട്ട് ആ സമയം നമുക്ക് വീട്ടിൽ ഒരു ടിവി കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് ആ ഡിവൈസ്. ഇതിന്റെ പേര് HDMI to VGA കൺവെർട്ടർ എന്നാണ്. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കും, അത് എങ്ങനെ ഇരിക്കും നിങ്ങൾക്കൊന്ന് കാണാം. ഇത് കണ്ടോ, ഒരു സൈഡില് VGA അഡാപ്റ്റർ ഉണ്ട്, VGA കണക്ടർ ഉണ്ട്. അടുത്ത സൈഡില് HDMI കണക്ടർ ഉണ്ട്. നമ്മുടെ ഡിഷ് ടിവിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു DTHന്റെ ബോക്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കേബിളിന്റെ ബോക്സിൽ നിന്നോ ഉള്ള ഔട്ടാണ് നമ്മൾ ഈ മോണിറ്ററിന്റെ ഇന്നിലേക്ക് കൊടുക്കുന്നത്. അന്നേരം നമുക്കത് പരിചയപ്പെടാം, അത് എങ്ങനെയാണ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. സിമ്പിൾ ആണ്, പക്ഷെ സൂക്ഷിച്ച് ചെയ്യണം. അത് ഞാൻ പറയില്ല, നിങ്ങൾ വ്യക്തമായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു കമ്പ്യൂട്ടർ മോണിറ്റർ എങ്ങനെ ഒരു ടിവിയുടെ മോണിറ്റർ ഒരു സ്ക്രീനായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഇത് എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഡെസ്ക്ടോപ്പിന്റെ മോണിറ്ററാണ്. ഇത് 17-inch മോണിറ്ററാണ്. അപ്പോ ഇതിനെ ഒന്ന് പരിചയപ്പെടാം. ഇതില് രണ്ട് കണക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കണക്ടർ VGA IN എന്നാണ് ഇരിക്കുന്നത്, അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ CPU ൽ നിന്ന് വരുന്ന ഇൻപുട്ട് കണക്ട് ചെയ്യാനുള്ള കണക്ടറാണിത്. അതിൽ VGA കേബിൾ ആണ് കണക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കണക്ടർ പവർ സപ്ലൈ കണക്ടറാണ്. അത് പവർ കോഡ് നമുക്ക് മോണിറ്ററിലൂടെ കിട്ടും, ആ പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഓഡിയോ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരു സബ്വൂഫർ ആവശ്യമായിട്ടുണ്ട്. സബ്വൂഫർ തന്നെ വേണമെന്നില്ല, കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ കിട്ടുന്ന സ്പീക്കർ ആയാലും മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ VGA കേബിൾ, ഇത് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് ഈ ടിവിയുടെ പവർ സപ്ലൈ എല്ലാം ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്തതിനു ശേഷം മാത്രമേ ചെയ്യാമുള്ളൂ. അപ്പൊ ഞാൻ അത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പവർ ഒന്നും ആദ്യം കൊടുക്കുന്നില്ല, ആദ്യം ഞാൻ VGA കേബിൾ കണക്ട് ചെയ്യുകയാണ്. VGA കേബിൾ അതിലേക്ക് കണക്ട് ചെയ്തു, കറക്റ്റ് സ്ക്രൂ ചെയ്ത് വെച്ചു. എന്നിട്ട് ആദ്യം ഞാൻ ഈ മോണിറ്ററിന്റെ സൈഡ് ക്ലിയർ ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം 3-pin പവർ കോഡ് ആ പവർ കണക്ടറിന്റെ സ്ലോട്ടിലേക്ക് ഞാൻ പ്രസ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്ത VGA കേബിളിന്റെ അടുത്ത എൻഡ്, ആ എൻഡിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ HDMI to VGA കൺവെർട്ടർ കണ്ട, ഇതാണ് VGA കൺവെർട്ടറിന്റെ ഭാഗം. ആ മോണിറ്ററിന്റെ ഔട്ടിൽ നിന്ന് വരുന്ന VGA കേബിളിലേക്ക് കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്തു. എന്നിട്ട് ഇതിന്റെ HDMI കണക്ടർ ഈ സെറ്റ് ടോപ്പ് ബോക്സിന്റെ ഔട്ടുണ്ട്, സെറ്റ് ടോപ്പ് ബോക്സിന്റെ HDMI ഔട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റം. ഇത് 2.1 സബ്വൂഫർ ആണ്, അതിൽ ഞാൻ സ്പീക്കർ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇൻ കൊടുക്കുന്ന കണക്ടറാണ് ഈ ഓഡിയോ കണക്ടറാണ് ഇത്. ആ ഓഡിയോ കണക്ടർ ഈ സെറ്റ് ടോപ്പ് ബോക്സിന്റെ പിറകിലുള്ള ഓഡിയോ കണക്ഷൻ AV എന്നെഴുതിയേക്കും അവിടേക്ക്
കണക്ട് ചെയ്തു വെക്കുക എന്നിട്ട് നമ്മൾ സബ്വൂഫറിന്റെയും മോണിറ്ററിന്റെയും സെറ്റപ്പ് ബോക്സിന്റെയും പവർ ഓൺ ചെയ്യുകയാണ് എല്ലാ പവർ കണക്ടേഴ്സും കണക്ട് ചെയ്യുക അതിനുശേഷം ഇതിന്റെ പവർ ഓൺ ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ കണക്ഷനും ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോ എന്തൊക്കെയാ ചെയ്തതെന്ന് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ഈ കമ്പ്യൂട്ടറിനെ സൂക്ഷിച്ച് ചെയ്യണം ഞാൻ ഇപ്പോൾ പവർ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറിന്റെ ബാക്കിലുള്ള സപ്ലൈ കൊടുത്തിട്ടുണ്ട് വിജിഎ കേബിളിന്റെ ഒരു പാർട്ട് കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിന്റെ പുറകിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടറിന്റെ സപ്ലൈ ലൈൻ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഓഡിയോ ഡിവൈസ് അതിന്റെ ഇൻ ഞാൻ ഡെസ്ക്ടോപ്പ് ഈ ഡിഷ് ടിവിയുടെ ബോക്സിന്റെ ബാക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ റിമോട്ട് അതായത് നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിന്റെ റിമോട്ട് യൂസ് ചെയ്താണ് നമ്മളിത് വർക്ക് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ ചെയ്തിരിക്കുന്നതെല്ലാം കറക്റ്റ് ആയോ എന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതിന്റെ മോണിറ്ററിന്റെ പവർ ഓൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് മോണിറ്റർ ഒരു ടിവി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുകയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്കും ഇതേ പോലെ യൂസ് ചെയ്യാം കണ്ടോ ചാനലുകൾ എല്ലാം ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഇതേപോലുള്ള എൽസിഡി ടിവികൾ തകരാറിലായാൽ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒരു ഡെസ്ക്ടോപ്പ് മോണിറ്റർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു എച്ച് ഡി എം ഐ ടു ബി ജെ കൺവെർട്ടറിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ടിവി ആസ്വദിക്കാം അധികം ചെലവെന്നുള്ള കാര്യമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് അപ്പോ ഇന്നത്തെ എന്റെ ഈ ടെക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് വീഡിയോസുമായിട്ട് ഞാൻ എത്തും അതുവരെ ബൈ.